മൂന്ന് പേരുടെയും മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു. നവീന്റെ മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോയി. ദേവിയുടെയും ആര്യയുടെയും മൃതദേഹം വട്ടിയൂർക്കാവിലെ വീടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അരുൺകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഏറെ കാത്തിരുന്നു മകൾ വരുമെന്ന ആര്യയുടെ അമ്മയടക്കം, പക്ഷേ ഒടുവിൽ ഛേദനയേറ്റ ശരീരമായിട്ടാണ് വീട്ടിലേക്ക് മകൾ എത്തുന്നത്, ഒപ്പം തന്നെ ദേവിയുടെ കുടുംബത്തിലേക്കും. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? രണ്ട് കുടുംബത്തിലും ഏഴാം മക്കളായിരുന്നു രണ്ടുപേരും. അത് ദേവിയും അതുപോലെ തന്നെ ആര്യയും രണ്ടുപേരും ആ കുടുംബത്തിലെ ഏക പെൺകുട്ടികളായിരുന്നു. അവര് ആര്യയുടെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു ദേവി. ഈ ആര്യയുടെ തിരുവധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ദേവിയും ഭർത്താവും കൂടെ ചേർന്നാണ് ഇങ്ങനൊരു യാത്രയ്ക്ക് പോയിരിക്കുന്നതെന്ന കാര്യം കണ്ടെത്തുന്നത്. പിന്നീട് രണ്ടു കുടുംബങ്ങളും ചേർന്നായിരുന്നു അന്വേഷണത്തിൽ ഇറങ്ങിയത്. അപ്പോഴാണ് കുടുംബിനെ ആ ദുഃഖ വാർത്ത എത്തുന്നത്. മൂന്ന് പേരും ഒരുമിച്ച് ഒരു മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത. ആ വാർത്ത ഇപ്പോഴും, അല്ലെങ്കിൽ ആ സംഭവം ഇപ്പോഴും ഈ കുടുംബങ്ങൾക്ക് താങ്ങാനാവുന്നില്ല. പ്രത്യേകിച്ചും ഈ ആര്യയുടെ വീട്ടിൽ അടുത്ത മാസം 7-ന് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. അതിന്റെ ഒരുക്കങ്ങളെല്ലാം ഈ വീട്ടിൽ നടന്നു വരികയായിരുന്നു. ആര്യയെ കാണാതാകുന്നത് കഴിഞ്ഞ മാസം 27-നാണ്. ആ 27-ാം തീയതിയും അച്ഛനും അമ്മയും വിവാഹം ക്ഷണിക്കാനായി പോയി. തിരികെ വരുന്നപ്പോഴാണ്, സ്കൂളിൽ നിന്നും വരുന്ന സമയത്ത് മകൾ തിരിച്ചെത്തിയിട്ടില്ല, ഫോണിൽ വിളിച്ചതിനെ കിട്ടുന്നില്ല. തുടർന്നാണ് പോലീസിനെ വിവരമറിയിക്കുന്നത്. മകൾ സുഹൃത്തിന്റെ വിസർജനം പോയതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും, മകൾ എത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആ കുടുംബം ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത ആ വീട്ടിലെത്തിക്കുന്നത്. അച്ഛനെയും അമ്മയും അറിയിക്കാതെ ബന്ധുക്കൾ രണ്ടു ദിവസം ആ വാർത്ത എത്തിക്കാത്ത രീതിയിൽ മാറി നിന്നു. അവരെ സംബന്ധിച്ച് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. വൈകാതെ പോലീസ് എത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞ് മാധ്യമങ്ങളെ ശ്രദ്ധയിൽപ്പെടാതെ ഇവരും, പ്രത്യേകിച്ച് അമ്മയെ, ഈ വിവരം അറിയിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയോടുകൂടി ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ആശുപത്രിയിലാണ് വൈകാതെ മകൾ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇന്ന് രാവിലെയാണ് മരണ വാർത്ത അറിയിച്ചത്. ഈ രണ്ടുപേരുടെയും വീട്ടിൽ ഇപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇവരെ അവസാനമായി ഒരുനോക്ക് കാണാനായി എത്തുകയാണ്. അരമണിക്കൂറിനുള്ളിൽ തന്നെ രണ്ടുപേരെയും ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകും.